shit. There you are. All this for a child who isn't even here. What the hell do... You ungrateful, selfish wretch! You come into my house! എല്ലാവർക്കും VEX Entertainment gaming reviews-ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് റെസിഡന്റ് ഈവിളിന്റെ ഏറ്റവും പുതിയ ഗെയിം ആയിട്ടുള്ള റെസിഡന്റ് ഈവിൾ 8 ദി വില്ലേജ്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ഈ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഇറങ്ങിയ റെസിഡന്റ് ഈവിൾ 3 റീമേക്കിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല ഈ പറഞ്ഞ റെസിഡന്റ് ഈവിൾ 8. കാരണം എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെ പഴയ ഗെയിം ആയിട്ടുള്ള ജിൽ വാലന്റൈന്റെ സ്റ്റോറിയാണ് നമ്മൾ ആ ഒരു ഗെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് എന്തിന്റെ സീക്വലാന്ന് ചോദിച്ചാൽ റെസിഡന്റ് ഈവിൾ 7 ബയോഹസാർഡ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? അഫ്കോഴ്സ് ഉണ്ടെങ്കിൽ ആ ഗെയിമിന്റെ സീക്വൽ ആയിട്ടാണ് റെസിഡന്റ് ഈവിൾ 8 വില്ലേജ് എന്ന് പറയുന്ന ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി നമ്മൾ ആക്ച്വലി ഈതൻ വിൻഡേഴ്സ് ആയിട്ട് തന്നെയാണ് ഈ ഗെയിമിൽ നമ്മൾ പ്ലേ ചെയ്യുന്നത്. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് ഈ ഗെയിമിന്റെ സ്റ്റോറിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈതൻ വിൻഡേഴ്സ് റെസിഡന്റ് ഈവിൽ 7 ബയോഹസാർഡിന്റെ അകത്ത് തന്റെ വൈഫായിട്ടുള്ള മിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ബേക്കർ റെസിഡൻസിൽ പോകുന്ന പോലെയായിരുന്നു ആ ഒരു ഗെയിമിന്റെ സ്റ്റോറി നമ്മൾ കണ്ടിട്ടുള്ളത്. സോ റെസിഡന്റ് ഈവിൽ 8 സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു ട്രാജഡി സംഭവിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഈതന്റെ കുട്ടിയെ ഇവർ ആക്ച്വലി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. ആൻഡ് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ, ഒരു ക്വസ്റ്റു ആണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ കോർ എലമെന്റിൽ. സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് സ്റ്റോറിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആൻഡ് ഫൈനലി ഈതൻ ഈ ഒരു ഡ്രാക്കുള കോട്ട പോലത്തെ ഒരു കാസ്റ്റിൽ എത്തിപ്പെടുന്നു. അവിടെ മുതലാണ് ഗെയിം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി ഈ ഗെയിമിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഇറങ്ങിയ 2 റെസിഡന്റ് ഈവിൾ ഗെയിമും തേർഡ് പേഴ്സൺ ഷൂട്ടേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ ഇത് FPS ഗെയിമാണ്. കാരണം റെസിഡന്റ് ഈവിൽ 7 ബയോഹസാർഡ് നമ്മൾ ആക്ച്വലി FPS ഗെയിം ആയിട്ടാണ് നമ്മൾ കളിച്ച്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഗെയിമും സത്യം ഒരു ഫസ്റ്റ് പേഴ്സൺ ഗെയിം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ റെസിഡന്റ് ഈവിൽ 8 ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ രീതിയിലും പറയാൻ പറ്റും ഇതൊരു ആക്ഷൻ ഹൊറർ ഗെയിം തന്നെയാണ്, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എ സർവൈവൽ ഹൊറർ ഗെയിം. കാരണം റെസിഡന്റ് ഈവിൽ 7 ബയോഹസാർഡ് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു സ്ലോ ബേൺ ആയിട്ടുള്ള ഒരു ഹൊറർ ഗെയിം തന്നെയായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ അത് നല്ലൊരു സർവൈവൽ ഹൊറർ ഗെയിം ആയിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിം അങ്ങനെയല്ല, ഇത് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു ഹൊറർ ഗെയിം തന്നെയാണ് റെസിഡന്റ് ഈവിൽ 8. അത് നിങ്ങൾ കളിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊരു രീതിയിൽ റെസിഡന്റ് ഈവിൽ 7 വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റെസിഡന്റ് ഈവിൽ 7 ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇതന്നെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് പ്രസൈസ് ആയിട്ട് എനിക്ക് എയിം പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് ആക്ച്വലി ഈതൻ വിൻഡേഴ്സിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ എനിമീസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എയിം ചെയ്ത് വെടിവെക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി ഫ്ലഷ്ഡ് ഔട്ട് ചെയ്തെടുത്തു എന്നും കൂടി എനിക്ക് ആക്ച്വലി ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ പിന്നെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് എനിമി വേരിയേഷനും എനിമി ടൈപ്സും. ഇതിനകത്ത് ഒത്തിരിയധികം രീതിയിലുള്ള എനിമി വേരിയേഷനും ടൈപ്സും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓരോ എനിമീസിനെ കൊല്ലാൻ ഓരോ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലാതെ എല്ലാ എനിമീസിനെയും ജസ്റ്റ് ഷൂട്ടം അപ്പ് എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഏതൊരു റെസിഡന്റ് ഈവിൽ ഗെയിമിനെയും പ്രത്യേകതയാക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ് അതിനകത്തുള്ള ലെവൽ ഡിസൈൻസ് തന്നെ. അത് ഈ ഒരു ഗെയിമിനകത്തും ടോപ്പ് നോച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഭയങ്കര വേരിയേഷൻ ഡൈവേർഷൻ നമുക്ക് ഓരോ ലെവലിൽ നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ലെവൽ കളിക്കുമ്പോഴും നിങ്ങൾക്ക് അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇനി അഫ്കോഴ്സ് എടുത്തു പറയേണ്ടത് തന്നെയാണ് റെസിഡന്റ് ഈവിലിന്റെ ഗെയിം എഞ്ചിൻ ആയിട്ടുള്ള RE എഞ്ചിൻ. ഓ മൈ ഗോഡ്, വാവ്! കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എഞ്ചിൻ ഞാൻ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഗെയിമിംഗ് എഞ്ചിൻ തന്നെയാണ് RE എഞ്ചിൻ. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ RE എഞ്ചിൻ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗെയിം കളിച്ച് നോക്കിയാൽ മതി. ഈവൻ നിങ്ങളുടെ സിസ്റ്റം അത്ര കേപ്പബിൾ അല്ലെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും FPS ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നൊരു എഞ്ചിൻ തന്നെയാണ്. ആൻഡ് അതേ എഞ്ചിൻ തന്നെയാണ് റെസിഡന്റ് ഈവിൽ 8 അവരാച്ചു യൂസ് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം വളരെ കിടുവായിട്ട് തന്നെ ഫ്ലൂയിഡ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് കളിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ അഷ്യൂർ ചെയ്യാം. ഈവൻ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ റെക്കമെൻഡിന്റെ താഴെ മിനിമം സ്പെസിഫിക്കേഷനിലുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ കഴിയും. ആൻഡ് ഈ കാണിച്ചേക്കുന്നതാണ് ഈ ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്പീസീസ് സ്പെസിഫിക്കേഷൻ. സോ ഗെയിമിംഗ് എഞ്ചിന്റെ കാര്യം മാറ്റി വെച്ചാൽ ഇനി അഫ്കോഴ്സ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗെയിമിനകത്തുള്ള ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. ഓൺ പോയിന്റ് എന്നല്ലാതെ വേറൊരു വാക്കും എനിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ കൂടെ നിങ്ങൾ ആക്ച്വലി റേ ട്രേസിംഗ് കൂടി ഓൺ ചെയ്യുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, വൺ കിഡുമായിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഗെയിം കളിക്കാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ജസ്റ്റ് ഈതൻ വിൻഡേഴ്സിന്റെ ആ ഒരു കൈ നിങ്ങൾ നോക്കി നോക്കുക. ആ ഒരു കൈയുടെ ടെക്സ്റ്റർ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര റിയലിസ്റ്റിക് ആയിട്ട് RE എഞ്ചിൻ കൊണ്ട് ഇതിനകത്തുള്ള ഗ്രാഫിക്സ് അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ഓൺ പോയിന്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. വളരെ കിടിലനായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ഗെയിമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം തന്നെയാണ് അഫ്കോഴ്സ് ഏതൊരു ഹൊറർ ഗെയിമിനും വേണ്ട ഒരു അടിസ്ഥാന ഘടകം എന്താണ്,
നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഗെയിമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് വേണ്ട വലിയൊരു കാര്യം തന്നെയാണ് സൗണ്ട്. അതെല്ലാ രീതിയിലും ഈ ഒരു ഗെയിമിനകത്ത് അവർക്ക് ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊരു FPS ഷൂട്ടർ ഗെയിമിനകത്ത് നമുക്ക് അടിസ്ഥാനമായി വേണ്ട ഒരു കാര്യം എന്താണ്, എങ്ങനെ നമുക്ക് നമ്മുടെ വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ഡ്യൂക്ക് മർച്ചന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് പലയിടത്തും നമുക്ക് ആക്ച്വലി ഈ ഒരു ഗെയിമിൽ ത്രൂ ആയിട്ട് കാണാൻ കഴിയും. പുതുക്കാൻ്റെ അടുത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പുതിയ വെപ്പൺസ് വാങ്ങാൻ പറ്റും, അതുകൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഈ ഒരു ഗെയിം അഡീഷണൽ ആയിട്ട് അനൗൺസ് ചെയ്ത വേറൊരു വലിയൊരു ഫീച്ചർ തന്നെയാണ്, നമുക്ക് ഇതിനകത്ത് അനിമൽസിനെ ഹണ്ട് ചെയ്യാം. ആൻഡ് ആ അനിമൽസിനെ ഹണ്ട് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഡ്യൂക്കിൻ്റെ കൊണ്ടേ കൊടുത്തിട്ട് പുതുക്കാൻ അത് കുക്ക് ചെയ്ത് തരും. ആൻഡ് അത് നിങ്ങൾ ആക്ച്വലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സ് ഹെൽത്ത് കൂട്ടാം, ഡിഫൻസ് കൂട്ടാം, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വലി മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഗെയിം മെക്കാനിക്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുകൂടാതെ തന്നെ റെസിഡന്റ് ഈവിൾ 8 വില്ലേജ് നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡ് തന്നെയാണ് മെർസിനറി മോഡ്. അതിനകത്ത് നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് പറയാം, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറി നമുക്ക് ഇതിനകത്ത് വേവ്സ് ഓഫ് എനിമീസ് ആയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് റിയലി ഫൺ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ആ ഒരു ഒറ്റ കാര്യം ഈ ഒരു ഗെയിമിന്റെ റീപ്ലേബിലിറ്റി വാല്യൂ വളരെ നല്ല രീതിയിൽ തന്നെ കൂട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ ഗെയിമിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. സോ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ഗെയിമിനകത്ത് ഈതൻ വിൻഡേഴ്സിന്റെ ക്യാരക്ടറിനെ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലഷ് ഔട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ആൻഡ് അതെല്ലാ രീതിയിൽ തന്നെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഈതൻ വിൻഡേഴ്സ് ആയിട്ടാണ് റോൾ പ്ലേ ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ എനിക്ക് ഈ ഗെയിമിനകത്ത് എടുത്ത് പറയാൻ പറ്റുന്ന വലിയൊരു ക്യാരക്ടർ ആരാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും കോൾ ഹൈസൻബർഗ്. പുതുക്കാലും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വൺ ഓഫ് ദി ആന്റോഗണിസ്റ്റ് കൂടിയാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ ക്യാപ്കോം ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മർച്ചന്റർ ആയിട്ടുള്ള ഡ്യൂക്ക്. ഡ്യൂക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതൊക്കെ പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട വലിയൊരു ക്യാരക്ടർ തന്നെയാണ്, യെസ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഗെയിം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്, മറ്റാരുമല്ല ലേഡി ഡിമിട്രസ്. യു കെ ഏത് കോതർ ലൈക്ക് എന്താ ബിഗ് ബോബി എന്ന് വേണമെങ്കിൽ പറയാം, മറ്റേ ഗെയിമിനകത്ത് ആക്ച്വലി ബിഗ് ഡാഡി ഉണ്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ടോൾ വാമ്പയർ ലേഡി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി മിൽഫ് എന്ന് വേണമെങ്കിലും പറയാം. ആൻഡ് പുതുക്കര് ഈ ഗെയിമിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് എലമെന്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു ബെസ്റ്റ് എലമെന്റ് പറയുമ്പോൾ തന്നെ ഈ ഗെയിമിന്റെ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതുക്കരിൽ നിന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലേഡി ഡിമിട്രസ് ഈ ഗെയിമിനകത്തുള്ള മേജർ വില്ലൻ അല്ല. പുള്ളിക്കാരി മോർ ലൈക്ക് റെസിഡന്റ് ഈവിൾ 2-നകത്തുള്ള മിസ്റ്റർ എക്സിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. കാരണം എന്താ ഈ ഗെയിമിനകത്ത് നിങ്ങൾ ലേഡി ഡിമിട്രസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ പോകണമെങ്കിൽ അഫ്കോഴ്സ് അതൊരു ഡിസപ്പോയിൻമെന്റ് തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താ ലേഡി ഡിമിട്രസ് ആണെങ്കിലും പുള്ളിക്കാരിയുടെ 3 സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇതിനകത്ത് ആക്ച്വലി ഉണ്ട്, പക്ഷെ അത്രയധികം ഇല്ല. അതായത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സൈഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആക്ച്വലി എനിക്ക് തോന്നിയത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ആക്ച്വലി അവർ ഇത്രയും വലിയ അനൗൺസ്മെന്റും ട്രെയിലേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് തന്നെയാണ്. സോ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബോസ് ഫൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു കാര്യം. ആൻഡ് ബോസ് ഫൈറ്റ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതൊരു രീതിയിൽ ഞാൻ പറയുന്നത് ഈവൻ എനിമീസിന് ആക്ച്വലി വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതെനിക്ക് ചെറിയ രീതിയിൽ തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അഫ്കോഴ്സ് ഈ ഗെയിമിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ പസിൽസ് ആണ്. കാരണം ഇതിനു മുമ്പുള്ള റെസിഡന്റ് ഈവിൾ ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പസിൽസ് റെസിഡന്റ് ഈവിൾ ഗെയിംസിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം. ഈവൻ ലാസ്റ്റ് ഓഫ് ദി റെസിഡന്റ് ഈവിൾ 3 തന്നെയാണെങ്കിലും ഈവൻ അത് റീമേക്ക് ആണെങ്കിലും അതിനകത്തെ പസിൽസ് കുറച്ചും കൂടി നല്ലതായിരുന്നു. ആൻഡ് ഈ ഗെയിമിനകത്തുള്ള പസിൽസ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഇത്രയധികം പൊട്ടത്തരമായിട്ടുള്ള ഒരു പസിൽസ് ഞാൻ വേറൊരു ഗെയിമിൽ ഞാൻ കണ്ടില്ല. ഈവൻ ഞാൻ ഐസക്സ് ഇൻ പസിൽസ് എന്ന് എനിക്ക് എല്ലാ രീതിയിലും എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ മോസ്റ്റ്ലി ഇതേപോലത്തെ പസിൽസ് ഉള്ള ഗെയിം അതായത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഞാനത് തീർക്കാറുള്ള കാര്യം. ആൻഡ് ഈവൻ ആ ഞാനാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ആ പസിൽസ് എനിക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് അതൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ ആസ് ഒരു പസിൽസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നും. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് പറയാനുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെസിഡന്റ് ഈവിൾ 3 റീമേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഗെയിമിന് ടോട്ടൽ ക്യാമ്പയിൻ ലെങ്ത് എത്രയാണ് ഉണ്ടായിരുന്ന 5 മണിക്കൂറും ഉണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ ക്യാമ്പയിന്റെ ടോട്ടൽ ലെങ്ത് ഭേദം തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു ടിപ്പിക്കൽ പ്ലേ ത്രൂ ടൈം വെച്ച് നോക്കുവാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഒരു 10-12 hours എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ച് തീർക്കാനുള്ള ടൈം എടുക്കും എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിച്ച് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോയെങ്കിലും എനിക്ക് നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ആക്ഷൻ ഹൊറർ ഗെയിം വിത്ത് സം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഗെയിം തന്നെ ആയിരിക്കും റെസിഡന്റ് ഈവിൾ 8 വില്ലേജ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സർവൈവൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അഫ്കോഴ്സ് ഈ ഗെയിം ആക്ച്വലി ഡിസപ്പോയിന്റ് ചെയ്യും. കാരണം ഇത് കുറച്ചും കൂടി ഷൂട്ട് എം അപ്പ് ആണ് കമ്പയർ ടു റെസിഡന്റ് ഈവിൾ 7 ബയോഹസാർഡ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ഫൈനൽ കൺക്ലൂഷൻ സ്കോർ എത്ര എന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 out of 10 വിത്ത് ഔർ
സീൽ ഓഫ് അപ്രൂവൽ. നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചോ, നിങ്ങൾക്ക് റെസിഡന്റ് ഈവിൽ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ഫേവറേറ്റ് ഗെയിം ഏതാ, ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എന്നോട് ചോദിക്കണേ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ജിൽ വാലന്റൈൻ തന്നെയാണ്. സോ ഇതുമാത്രമാണ് എനിക്ക് ഈ ഒരു റിവ്യൂവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒബ്വിയസ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലും കാണുന്നതിന് വരെ പോയിന്റ്.